നമസ്കാരം. കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ ഗുരുതര പിഴവ്. നാഷണൽ ആശുപത്രിയിൽ 60-കാരിക്ക് കാലുമാറി ശസ്ത്രക്രിയ നടത്തി. ഇടതുകാലിന് പകരം വലതുകാലിനാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത്. കക്കോടി സ്വദേശിനി സജിനിയാണ് അനാസ്ഥയ്ക്ക് ഇരയായത്. ഇന്നലെ നടന്ന ശസ്ത്രക്രിയയുടെ പിഴവ് ഡോക്ടർ അറിയുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി പറഞ്ഞതോടെയാണ്. ആശുപത്രിയിലെ ഓർത്തോ മേധാവി ബഹിർഷാനാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഈ ഗുരുതര പിഴവ് ഉണ്ടായതിൽ ഡോക്ടർ തെറ്റ് ഏറ്റുപറഞ്ഞു. അനസ്തേഷ്യയുടെ എഫക്റ്റ് കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് വലത്തേക്കാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് ഇതെന്ന് അമ്മ നഴ്സിനോട് ചോദിച്ചു. പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് വലതുകാലിനാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന് മനസ്സിലായതെന്ന് മകൾ പറഞ്ഞു. ഇക്കാര്യം ഡോക്ടറോട് ചോദിച്ചുവെങ്കിലും വലതുകാലിന് ബ്ലോക്ക് ഉണ്ട് എന്നും അതിനാലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നുമാണ് ഡോക്ടർ പറഞ്ഞതെന്ന് മകൾ പറയുന്നു. അതേസമയം വലതുകാലിന് കുഴപ്പമുള്ളതുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഡോക്ടർമാർ ആദ്യം വാദിച്ചത്. എന്നാൽ ഒരു എക്സ്റേ പോലും ചെയ്തിരുന്നുമില്ല. അബദ്ധം പറ്റിയെന്ന് ബോധ്യമായതോടെ ഡോക്ടർ വിഷയം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നാലെ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുകയാണ് ഡോക്ടർ ചെയ്തത്. 60-കാരിക്ക് വീടിന്റെ വാതിൽ അടഞ്ഞ് കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്ത് പൊട്ടലുണ്ടായതിനെ തുടർന്നാണ് ഈ ഡോക്ടറിനെ കാണിച്ചത്. സജ്ന കഴിഞ്ഞ ഒരു വർഷമായി ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഡോക്ടറോ ആശുപത്രി അധികൃതരോ തയ്യാറായിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. ചികിത്സാ പിഴവിൽ തെറ്റ് ഏറ്റുപറയണമെന്നും മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം.